ഹലോ ഫ്രണ്ട്സ്, ഫെലിക്സ് ബി സിജു സജീവ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അടിപൊളിയാണ്. ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമ്പങ്ങാട് വന്നിട്ട് നെടുമ്പങ്ങാടിൽ നിന്നാണ് വരുന്നതെങ്കിൽ വെള്ളനാട് സ്ഥലത്തിൻ്റെ കറക്റ്റ് സ്പോട്ട് കണ്ണേറ്റ് മുക്ക് അല്ലെങ്കിൽ കണ്ണേരി നട അങ്ങനെ എന്തോന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ആ സ്ഥലത്തൊന്ന് ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ കുറേ ഷൂട്ട് ചെയ്തു. അവിടെ നമ്മൾ ഇത് ഡ്രൈവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു ഇരിക്കാനായിട്ടല്ല, ഇതൊരു വസ്തുവിൻ്റെ അതിരാണ്, അതിൽ തിരിച്ചിട്ടേക്കുന്നതാണ് ഒരു മതിലിടാനായിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് ഇനി എന്താ പറയുക, കുറച്ച് വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വരും. അത് നമുക്കൊരു എന്താ പറയുക, ഭയങ്കര വിഷമമായിരിക്കും. മറ്റുള്ളവർ അവരുടെ വസ്തു അവർ തരംതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ഇനി ഭാവിയിൽ നാശമാവുമോ എന്നുള്ളൊക്കെ ഒരു വിഷമമുണ്ട്. ഇത് അവരൊക്കെ ഒന്ന് കാത്ത് എന്താ പറയുക, ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനായിട്ട് പറ്റും. എന്താ പറയുക, അരുവിക്കര ഡാമിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ വരാനായിട്ട് അധികം ദൂരമൊന്നുമില്ല. നമ്മൾ ഈ എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് കൂക്കുടി പാലം എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്താണ്, കൂക്കുടി പാലത്തിൻ്റെ അടുത്താണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാനധികം എന്താ പറയുക, നമ്മൾ ഈ വീട് കാണുന്നതിൽ എത്ര ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കൂടിപ്പോയാൽ അരുവിക്കര വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ അരുവിക്കര ഡാമിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകും. പക്ഷെ അതിനടുത്തുള്ള നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ സ്ഥലത്ത് പോലും നമ്മൾ എത്ര പേര് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവിടെ വരെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരുന്നു ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള പാർക്കിൽ കൂടി പോയി അവിടെ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, പാർക്ക് ശിവ പാർക്കിലിരിക്കുന്നു, അവിടുത്തെ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനടുത്തുള്ള ഇത്രയും ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ പ്ലേസുകൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്ലേസുകളിൽ നമ്മൾ കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോയി നമ്മൾ വീട് എടുക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള നല്ലൊരു പ്ലേസ് ഒരുപാട് നാൾ എന്താ പറയുക, മറ്റുള്ളൊരു വസ്തുക്കളൊന്നും വേറെ വീടോ കെട്ടിടങ്ങളൊന്നും വരാതെ ഇവരൊക്കെ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും കൂടുതലായിട്ട് ഒന്ന് കാണാം. ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ടൊക്കെ പോകാനായിട്ടൊക്കെ പറ്റും. അങ്ങോട്ടൊക്കെ ഒന്ന് നമുക്ക് നടന്ന് പോകാം. അപ്പോൾ നമ്മളതാ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഇരിക്കുന്ന സ്പോട്ട്. ഒരു സൗണ്ട് വരുന്നുണ്ട്, അളിയത് മഴയാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിൽ ആ ഇന്ന് പെയ്താ തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ ബാക്കിൽ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തീയുന്നെന്ന് വിചാരിച്ചാൽ മതി, ഇവിടെ നിന്ന് കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമല്ല. എന്തായാലും ഇന്ന് എന്താ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതാ കണ്ടില്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആടി പൊളി. ഇതോ കുറച്ച് മഴയെന്ന് തോന്നിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മഴയിൽ നിന്ന് ഓടുകയാണ്, കൈ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അതെ തീന്ന് 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 മഴയാണെങ്കിൽ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമല്ല. ഇടി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ വിചാരിച്ചാൽ മതി. അയ്യോ, ഈ കൊണ്ടങ്ങനെ ഓടി ഈ വീഴുമെന്തോ. ഇതാ കണ്ടില്ലേ, എന്താ പൊന്നു, മഴ മഴ മഴ. ഇതോ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ കാറ്റ് എടുത്തുകൊണ്ട് പോവാണ്. എന്തായാലും ഇന്ന് വന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പ്ലേസാണ്. ഇതാ മഴ കാറ്റെടുത്തോണ്ടിരിക്കുകയാണ്, കാറ്റിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മഴ തോരുകയാണെങ്കിൽ എന്താ പറയുക, ബാക്കി അങ്ങോട്ടും കൂടെ എടുക്കായിരുന്നു. എന്തായാലും പോകാനും പറ്റൂല, ഇവിടെ എവിടെയെങ്കിലും കയറി നിൽക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇട്ടി ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ തീയുന്നു, മരത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. പരിപാടി നടക്കൂല, എന്തായാലും ഇന്നൊരു എന്തെങ്കിലും അടിപൊളി എന്തെങ്കിലും പരിപാടി നടക്കും. ഇടി വെട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മളെ മൂന്ന് ഫ്ലക്സ് വരും അല്ലേ. അതെ, അങ്ങനെയൊന്നും വരയൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും കുഴപ്പമില്ല, ഇതെന്താ പറയുക, പെട്ടെന്നുണ്ടായൊരു കാലാവസ്ഥയിലുണ്ടായൊരു മഴയാണ്. നമ്മുടെ കൂടെ ഒരു ചങ്ങനുണ്ട്, ഒരു പക്ഷിചേട്ടൻ അങ്ങ് ദൂരെ പുല്ല് തിന്നുന്നുണ്ട് അല്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഇവിടെ വരുന്നവരൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ്. എന്തെങ്കിലും ഇതിനൊരു സജ്ജീകരണം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും നല്ലൊരു പ്ലേസിനെ ഇതുപോലുള്ള എന്താ പറയുക, നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാ കണ്ടില്ലേ, മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നമ്മൾ ഇതാ ഇവിടെ, ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനുണ്ട്, ശ്രീത്തുണ്ട്, ഒരു ജസ്റ്റ് ഒന്ന് ഹായ് ഇവിടാ. ആ അതെ, അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ ഇന്ന് നമുക്ക് കാണാനായിട്ട് വരും. നമ്മൾ മഴ പെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണ്. സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വേറൊരു രീതിയിലുള്ളൊരു ഭംഗി, മറ്റേ ഒരു മഞ്ഞ് പോലെയൊക്കെ നമുക്ക് തോന്നും. കണ്ടില്ലേ, ഒരു ഇരുണ്ട ഒരു കാലാവസ്ഥ. അവിടെയാണ് നിൽക്കുന്നത്. തെങ്ങുകൾ നാടി ഉരയുന്ന തേങ്ങാക്കുലകൾ, ഒരുപാട് മരങ്ങൾ. ഇത് ഏത് വേപ്പാണ് തോന്നണല്ലേ? ഇത് വേപ്പല്ലേ? ആ ഇത് വേപ്പാണ് തോന്നുന്നത്. വേപ്പല്ലല്ലേ? അതെ, എന്താണെന്തോ. എന്തായാലും ഇതാ കണ്ടില്ലേ, മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു അവിടെ ആ മരത്തിൻ്റെ ഇടയിൽ എന്തോ വീഡിയോ എന്തോ എടുക്കുകയാണെന്ന് തോന്നുന്നു. അതെ, വീഡിയോ ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പക്ഷെ ഇതാ കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ ഇതാ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അതെ, ഇതാ കണ്ടില്ലേ, മഴ ഇങ്ങനെ തേമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അതെ, ഇതാ കണ്ടില്ലേ. അയ്യോ, ഇന്ന് എന്തായാലും ആടി പൊളിയായിട്ടുണ്ട്. ആടി പൊളി മഴ, ഇതാ ഗ്രൗണ്ടൊക്കെ ഇതാ ആടി പൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോണ് നനയാതിരുന്നാൽ മാത്രം മതി. ഞാൻ അതെ അതെ, ക്യാമറയും നനയരുത്. അതെ അതെ, ക്യാമറ അധികം നനഞ്ഞാലും കൂടുതലോ, പക്ഷെ അകത്ത് വെള്ളം ഇറങ്ങാതിരുന്നാൽ മതി. ഒരുത്തിന് അവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. എടുക്കുന്നതിൻ്റെ രംഗങ്ങളല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഗായ് ഫുള്ള് മഴ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു വഴിയില്ല, കയറിക്കാനൊന്നും ഒരു വഴിയില്ല. എന്തായാലും ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതിൻ്റെ അന്ന് മഴ പെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ദൈവത്തിനോട്. ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കുക. അയ്യോ, ഞാനും നമ്മുടെ രണ്ട് കൂടുതലും കൂട്ടത്തിൽ അങ്ങ് ദൂരെ ഒരു പശുചേട്ടനും നമ്മൾ എല്ലാവരും കൂടെ നാലുപേരും കൂടെ ഒരുമിച്ച് നിന്ന് നനയാണ് പശുചേട്ടൻ. അതെ, പശു സോറി സോറി പശു ചേച്ചി, പശു ചേച്ചിയാണ്. സോറി ചേച്ചി, ഐ മിസ് അണ്ടർസ്റ്റാൻഡിങ് യു. പാവം, കണ്ടോ, നമ്മളെ പോലെ ഒരു പശു ദൂരെ നിന്ന് നനഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വഴിയൊന്നുമില്ല. അയ്യോ, അവിടെ കണ്ടില്ലേ, അങ്ങ് ദൂരെ മഴകൾ പെയ്യുന്നു. ഏകദേശം തോർന്നിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തോർന്നിട്ടൊന്നുമില്ല, ഞാൻ ഒരു ഇതിന് പറഞ്ഞൊന്നുമില്ല. എന്നാലും ചെറിയ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മഴ ഏതുവിൻ്റെ കളർ തന്നെ മാറിയില്ല. അത് ഞാൻ ഗ്ലാസ് വെച്ചിരുന്നോണ്ട് അറിയാൻ പറ്റാതെയാണെന്നോ. അപ്പോൾ നമ്മളെന്തായാലും മഴയൊക്കെ നനഞ്ഞ് ആ കൂടെ കുളിച്ച് ഒരു പരുവായി. മഴ വന്നു, ഏകദേശം ഒരു 10 മിനിറ്റ് പെയ്തു. പെയ്തതിന് ശേഷം മഴ പോയി, മഴ അതിൻ്റെ പാടും നോക്കിപ്പോയി. നമ്മളിതാ ഇവിടെ, നമ്മളിതാ മഴയൊക്കെ തോന്നിട്ട് ഇതാ മഴയത്ത് കുളിച്ച് ഒരു പരുവായിട്ട് നനഞ്ഞ കോഴിയെ കണക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ ഫോണിനകത്ത് വെള്ളമൊക്കെ കയറി. അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അപ്പം എന്താ പറയുക, മഴയത്ത് നനഞ്ഞ കോഴിയെ കണക്കായി. അതെ, കുളിച്ച് ഒരു പരുവായി. മഴ ഇതാ ഒരു ഏകദേശം ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതാ ഇപ്പം മഴ ഇനി കുറച്ച് എന്താ നമ്മളാ പിറകിൽ കാണുന്ന ആ വഴി കൂടെ ഒന്ന് അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നടന്ന് നോക്കാം, അവിടെ കാണാൻ പറ്റുമെന്നുള്ളതെന്നൊക്കെ നോക്കാം. എന്തായാലും ആ മഴ പെയ്തതിന് ശേഷവും മഴയ്ക്ക് മുമ്പും എല്ലാം നമുക്ക് എന്താ പറയുക, കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ആടി പോളി. ഇതോ അങ്ങനെ രണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട്. പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവോ കാളയോ എന്തോ ആണ്. അവിടെ ഒരു പശു ചേച്ചി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതോ കാക്കകൾ മലന്ന് പറക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. ആ അത് പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറച്ച് മുമ്പിലോട്ട് നടക്കാം. എടാ, നമുക്ക് മുമ്പിലോട്ട് നടക്കാം. പോ എടാ, അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് അവിടെ നടക്കുകയാണ്. നടന്ന് പോവുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ വഴി ഇതാ ഇതാണ്. ഇതിലെ കൂടെയാണ് നടന്ന് പോകുന്നത്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോഴും നല്ല പ്ലേസുകൾ
നല്ല നല്ല സ്ഥലങ്ങൾ, ശാമറോണി ബിസ്ക്കറ്റിൻ്റെ കവർ, ഇവിടെ വേറെന്തോ പൂജയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഇത്. അതെ, ഇവിടെ ഇവിടെ കുളിയുന്നതിനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഇവിടുത്തെ ആഴവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഒന്നും നമ്മൾ വല്ലവരും അറിയാത്ത സ്ഥലത്ത് വന്ന് പുഴയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും. എട്ടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണുക, കണ്ടിട്ട് എന്ത് ചെയ്യുക, വീട്ടിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇറങ്ങാനൊന്നും നിൽക്കരുത്. എന്നാലും ഭംഗിയുണ്ട്, ഒരുപാട് മീനുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പഴയ ഓർമ്മകൾ, പഴയ ഗെറ്റി ബിസിനസ്സൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് മീനുകൾ, മീനൊക്കെ പിടിച്ച് നമ്മുടെ കുളത്തിൽ കൊണ്ടുപോയി ഇടാനൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കിനി കുറച്ച് മുമ്പിലോട്ടൊക്കെ നടന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഇടനാഴിയിലൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴയത്ത് മഴ കഴിഞ്ഞു, മഴ കഴിഞ്ഞിട്ട് ഒരു ഇളം വെയിലൊക്കെ വന്നു. ഇനി വീട്ടിൽ ചെന്ന് പനി വരുമെന്ന് അറിയില്ല. തല തോർത്തനായിട്ട് തുണിയുമില്ല. ആപ്പാട് നനഞ്ഞൊരു പാരുവമായി. ഇവിടെ പോയി എവിടെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കണ്ടില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആടി പൊളി. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, പറഞ്ഞു പറയില്ല എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് ആ വാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേലി, നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ, പഴയ മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ വേലി ഒരുപാട് നാട്ടിൻ പ്രദേശങ്ങളിലുണ്ട്. അറിയാതെ ഇത് വൺ സിറ്റി റിച്ച് കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിച്ച് പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു കുളിർമയുള്ള കേഴ്ചകളൊക്കെ ആയിരിക്കും. ഇതുവഴി പോയി എവിടെ എത്തുമെന്ന് ഇനി ഏവനെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവനൊക്കെ പിടി ഇടിക്കുമെന്ന് അറിഞ്ഞൂടാ. ചെളി, അപ്പോൾ ഈ ചെളിയൊക്കെ മറികടന്ന് വേണം നമ്മളെന്ത് ചെയ്യാൻ. ഉമ്മച്ചി ഇപ്പം വീണേനെ, ഒന്നും വന്നില്ല കേട്ടോ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ വീണ് ചാമമായിരുന്നു. അയ്യോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അന്യ പ്രത്യേക ഒരു ഫീല് കേട്ടോ, ഒരു പ്രത്യേക ഒരു ഫീല്. ആടി പൊളി. ആഹാ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ മുമ്പിലോട്ട് പോവാം. വീണ് ചാവാനുള്ളതാണ്. നമ്മുടെ വണ്ടി ഇതോ ഇതോ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കട്ടക്കാൽ കറങ്ങി കറങ്ങി നമ്മൾ ആവി വന്നതാണ്. ഇവിടെ എന്തോ അനങ്ങുന്നുണ്ട് കേട്ടു. എന്താ അത്, മരത്തിൽ നിന്നും ആ പുഴ ഒഴുകുന്നതിൻ്റെ ഇതായിരിക്കാം കേട്ടു. അതെ, പ്രത്യേക ഒരു ഭംഗി. ഇതാ ഇവിടെ നിന്ന് ഇതാ കണ്ടില്ലെങ്കിൽ ഇതുപോലെ അനങ്ങുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അതായത് അവിടെ ഇവിടെ നോക്കുമ്പോൾ കണ്ടടാ, എന്തോ കിടന്ന് ആനങ്ങണ പോലെ കണ്ടാ കണ്ടാ കണ്ടാ. അതെ, വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം. അതെ അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ മുമ്പിലോട്ട് നടക്കുകയാണ്. ഇതുവഴി ചെന്നിട്ട് ഇതാ അവിടെ പറങ്കി മാവൊക്കെ കാണുന്നത്, ആ മുള മുളച്ചെടികൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, മുളകൾ മുളച്ചെടികൾ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. നല്ല അതിമനോഹരമായ അൺറേറ്റഡ് പ്ലേസസ്. അതെ, ഇതിനിടയൊക്കെ നോക്കുമ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും വേസ്റ്റുകൾ കാണുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ ഉള്ളവരൊക്കെ എന്നെ തപ്പിപ്പിടിക്കുന്ന അടിക്കുമെന്ന് അറിഞ്ഞൂടാ. അതെ, കുഴപ്പമില്ല, ഇതുവഴി നമ്മളിങ്ങനെ പോവുകയാണ്. ആടേ പോളെ, ഇത് ഏതെങ്കിലും വീട്ടിലോട്ട് ചെന്ന് കയറുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. ഇനി ഇതുവഴി ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് എത്തുമെന്ന് അറിഞ്ഞൂടാ. ഇനി അവന്മാരെ കാണാനുമില്ല, അവന്മാർ എന്നെ മുമ്പിൽ വിട്ടിട്ട്. ഇതാ നോക്കൂ, നോക്കൂ, കണ്ടില്ല, നോക്കൂ, അടിപൊളി അടിപൊളി പ്ലേസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, അവർ നേരത്തെ അവിടെ തന്നെ നിന്നു. എന്നെ പറഞ്ഞിട്ടിട്ട് എന്തെങ്കിലും സീനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് എനിക്കല്ലേ അടി കിട്ടുള്ളൂ. അപ്പം അടി തടയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ ക്യാമറ തന്നിട്ട് മുമ്പിലൂടെ പൊക്കോളം പറഞ്ഞു. പൊക്കോളം എന്ന് പറഞ്ഞില്ല, ഞാൻ ഷൂട്ട് ചെയ്തിന് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു സീനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നേരത്തെ അറിയാൻ പറ്റും. ഞാൻ ഷൂട്ട് ചെയ്ത് പോവില്ലേ. അടി പൊളി പ്ലീസ്. ഇവിടെ നിന്ന് എന്താ നോക്കൂ, കണ്ടില്ലേ, അടി പൊളി. വീണ്ടും വീണ്ടും വരികയാണ്, അടിപൊളി. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി, ക്ഷമിക്കുക. അവിടുന്ന് രണ്ട് പേര് നടന്ന് വരുന്നുണ്ട്. ആ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, മുമ്പിലോട്ട് നടക്കാം. അതെ, മുമ്പിലോട്ട് നടന്ന് പോകണം. അങ്ങ് ദൂരെ വീടൊക്കെ കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഏതോ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയില്ല. ഇതാ കണ്ടില്ലേ, നമ്മളെ സൈഡിൽ പുഴ ഒഴുകുന്നുണ്ട്.
അന്യായം ഇതവിടെ വൃത്തിഹീനം എന്നല്ല ചെളിയൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. ഇതുവഴി നമ്മൾ എന്ത് ചെയ്യണം, നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് 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 നമ്മൾ എവിടെ എത്തി, അരുവിക്കര, അരുവിക്കര അല്ല സോറി, നടന്ന് 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 നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ഇങ്ങ് ഭാഗത്തെത്തി. അയ്യോ, അതെ, അവൻ പറയുന്നുണ്ട് ഓടാ പോവാം. യാ, ഓ, നമ്മൾ അങ്ങോട്ടൊക്കെ നമ്മുടെ ബാഗിൽ കാണുന്ന വഴിയിലൂടെ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് പോവാന്ന് നോക്കാം. എവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം. കണ്ടില്ലേ, കണ്ടോ, തുണി കഴുകുന്ന കല്ല് അങ്ങ് ദൂരെ, അതിമനോഹരമായ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്നും ചലിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് കുറേ വീടുകളൊക്കെയാണ്. അപ്പോൾ ഈ ഇടവഴിയിലൂടെ നടന്ന് നമ്മളിതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ പ്ലേസിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ലൊരു ടൂറിസത്തിന് സ്കോപ്പുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. ടൂറിസത്തിന് നല്ലൊരു സ്കോപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഹിഡൻ പ്ലേസുകൾ ഒരുപാടുണ്ട്. എന്താ പറയുക, അതിമനോഹരമായ സ്ഥലം. നിങ്ങൾ തന്നെ കാണുന്നില്ല, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നവരെ ഇവിടുന്ന് റൗണ്ട് നമ്മൾ നേരത്തെ വന്നെത്തിയ അവിടെ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോട്ടിങ്ങിലൂടെ വന്ന് വരാൻ പറ്റും. അപ്പോൾ ഒരുപാട് എന്താണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ പറ്റും. എന്താ പറയുക, നമ്മൾ കണ്ടതുപോലെ മനോഹരമായ ഒരു എന്താ പറയുക നല്ലൊരു ഗ്രാമഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിങ്ങിനൊക്കെ നല്ലൊരു സ്കോപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാന്ത്വനം സീരിയലിലേക്ക് ഷൂട്ട് ചെയ്ത അതിമനോഹരമായ അതെ എന്നോട് ഇങ്ങോട്ട് ഒന്ന് പൂരിതം പറഞ്ഞ് ഇവിടെ സാന്ത്വനം സീരിയലൊക്കെ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇപ്പം പറയുന്നത് ഉള്ളതാണ് കള്ളവളെന്ന് അറിഞ്ഞോളന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ചില ദൂതന്മാർ പറഞ്ഞിരുന്ന അറിവ് വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കുഴപ്പമില്ല, കിടക്കട്ടെ, നമ്മൾ വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും മോശമായിട്ട് പറഞ്ഞോടാ. അതെ, നമ്മൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എന്താ പറയുക, ഇനി ഇത് ഇനിയിപ്പോൾ ഒരു പക്ഷേ സാന്ത്വനം ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടെയാണ് ഏത്, അത്രയും മനോഹരമായിട്ടൊരു പ്ലേസാണ്. അതെ, നാളെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാം. ചിലപ്പോൾ സുജു സജി വർണ്ണ സംവിധായകൻ്റെ സിനിമകൾ ചിലപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഇരിക്കാം അല്ലടാ. അതെ അതെ, അപ്പം അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മളെന്തായാലും മടങ്ങി പോവുകയാണ്, അതായത് തിരിച്ചു പോകുന്നു. ഈ ഇടനാഴിയിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ നമ്മൾ ഈ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുന്നതും അതിമനോഹരമായൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നത് വന്ന വഴിയിലൂടെ എന്താ പറയുക തിരിച്ചിങ്ങനെ നടന്ന് നമ്മളാ വന്ന് ആസ്വദിച്ച കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ എന്താ പറയുക ആ മനസ്സിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോകണ്ടെന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മൾ പോകേണ്ടി വരുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ചൊരു നിൽക്കാം, പക്ഷേ എന്താ പറയുക അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അതെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, മടങ്ങി പോവാണ് മക്കളെ. ചന്തു മടങ്ങി പോവാണ്. അപ്പം നമ്മളിനി എന്തായാലും ആ കട്ടക്കാലിൻ്റെ നടുവിൽ കൂടെ നമ്മളെന്ത് ചെയ്യാണ് നേരെ പോവാണ് വണ്ടി ഇരിക്കുന്ന സ്ഥലത്തിലോട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക സി റൗണ്ട് വൃത്തം കണക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ വിവിധ വഴി ഇങ്ങനെ കറങ്ങി അങ്ങ് പോയി അങ്ങ് അറ്റത്തേക്ക് പോയി അതുവഴി നടന്ന് ഈ വഴി അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ നല്ല ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക നടന്ന് പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇതൊരു എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ
ഷൂട്ട് ചെയ്ത് നിങ്ങളെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങൊരു മാമൻ ചൂണ്ടയിടുന്നുണ്ട്, മീനുകൾ കിട്ടുമോ എന്നറിയില്ല, കിട്ടിയോ എന്നറിയില്ല. ഒരു മാമൻ ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്നും ചലിക്കാനായിട്ട് തീരുമാനിച്ചു. പോവാല്ലേ, പോയല്ലേ പറ്റൂ. എന്തോ നമ്മൾ നേരത്തെ പറഞ്ഞ മാമൻ എന്തോ ഇവിടെ അങ്ങ് വിരൽ അതെ ചൂണ്ടയിടുകയാണ്. അതെ ഇവിടെയുള്ള ഒരു മാമൻ ഇവിടുത്തെ ഒരു ആള് മീൻ പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ കറക്കി ഇങ്ങ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ അടിപൊളി. ഇങ്ങനെയാണ് ചൂണ്ടിടുന്നത്, കണ്ടില്ലേ അടിപൊളി. ഗായ്സ് നമ്മളിതാ മീൻ പിടിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുത്തരം മീൻ പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് നമ്മളിതാ ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെ പോത്ത് ചേച്ചിയാണ് ആ ചേട്ടൻ, പോത്ത് ചേട്ടൻ ഇതാ വെള്ളത്തിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വേറൊരു പോത്ത് മീൻ പിടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതെ ട്രൈ അങ്ങ് ദൂരെ അതാ കണ്ടില്ലേ, ഇവിടെ രണ്ടാമത് മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. കുഴപ്പമില്ല, മീൻ കിട്ടിയിട്ടുണ്ട്. വേറെ രണ്ട് പയ്യന്മാർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറെ നേരത്തെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന്മാർ വിചാരിച്ചിട്ട് നടന്നില്ല, നമ്മളെന്നിട്ട് വെറും കുപ്പി ഉപയോഗിച്ചിട്ട് ഒരുത്തന്താ മീൻ പിടിച്ചു. അതെ ദൂരം വണ്ടി ഓടിച്ചു. അതെ 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 thank you.